അഡ്മിഷൻ പ്രോസസ്സിൻ്റെ പുറമെ എനിക്ക് തോന്നുന്നു ഒരു ഏജന്റിനെ ചൂസ് ചെയ്യുന്നത് കൊണ്ട് കുട്ടികളുടെ കരിയറിലും നല്ലൊരു വാല്യൂ ആഡ് ചെയ്യാവുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ഓർഗനൈസേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. സോ ബേസിക്കലി ഒരു എക്സ്പോർട്ട് ഓർഗനൈസേഷൻ MBBS അബ്രോഡിന് നമുക്ക് ആരെയും ഒരു എക്സ്പോർട്ട് എന്ന് പറയാൻ പറ്റിയ കുറച്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ സ്റ്റുഡന്റ് ലൈഫ് വളരെയധികം ക്ലോസ് ആയിട്ട് വിറ്റ്നസ് ചെയ്തിട്ടുള്ള കുറേയധികം ഡോക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള. സോ ഇവർക്ക് ഈ ഒരു സ്റ്റുഡന്റ് ലൈഫ്, ഈ ഒരു പ്രൊഫഷണൽ ലൈഫ് അവർ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ പർട്ടിക്കുലർ ഇപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ വർഷമായിട്ട് എത്രയോ സ്റ്റുഡൻസിൻ്റെ എത്രയോ ഡോക്ടേഴ്സിൻ്റെ ആ ഒരു ലൈഫ് നമ്മൾ വളരെ ക്ലോസ് ആ കാണുക, റൈറ്റ്? സോ ഈ ലൈഫ് നമ്മൾ അവരെ കൂടെ ജീവിക്കുന്നത്, റൈറ്റ്? സോ ഇപ്പോൾ ഈ സ്റ്റുഡൻസ് പ്രത്യേകിച്ച് മെഡിസിൻ്റെ പോകുന്ന സ്റ്റുഡൻസ് അവർക്ക് ഒരുപാട് എക്സാംസ് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലോട്ട് തിരിച്ചു വരണമെങ്കിൽ എക്സാം ഉണ്ട്, അല്ലെങ്കിൽ മറ്റു വേറെ രാജ്യങ്ങളോട്ട് അവർക്ക് ചെന്ന് PG ഒക്കെ ചെയ്യണമെങ്കിൽ എക്സാംസ് ഉണ്ട്. സോ അവിടെയൊക്കെ ഇത്രയും ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റും, വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ബിക്കോസ് ഇവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ പറ്റും, മനസ്സിലാവും. അത് നമുക്കൊരു ബുക്കിൽ നിന്ന് വേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് ഗൂഗിളിൽ നിന്ന് വായിക്കുന്നതായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ സമ്മൺ വോണ്ട് ടു മൈഗ്രേറ്റ് യു എസ് അല്ലേ, ഇപ്പോൾ നമ്മുടെ യു എസിൽ തന്നെ പ്രാക്ടീസ് ഒരുപാട് ഡോക്ടേഴ്സ് നമ്മുടെ ഓൾറെഡി ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡോക്ടേഴ്സിന് തന്നെ ഈ സ്റ്റുഡൻസിന് മെൻഡോർ ചെയ്യാൻ പറ്റും, ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ എന്താ പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് നമുക്ക് എപ്പോൾ കൊടുക്കണം തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വാല്യൂ ആണ് സ്റ്റുഡൻസിന് ആഡ് ചെയ്യാൻ പറ്റുന്നതും.